നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ് സെപ്റ്റംബർ 18 നടക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 15 നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. 2024 ഓൺ എന്ന ചിഹ്നഗ്രഹം സെപ്റ്റംബർ 15, അതായത് നാളെയാണ് ഭൂമിയെ തട്ടിത്തലോടാൻ അല്ലെങ്കിൽ ഒന്ന് തലോടി പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ ആ ഒരു തലോടലിൽ സർവനാശമായിരിക്കും അന്ത്യമെന്നതിൽ യാതൊരു വിധ സംശയവുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ലോകത്തെ വിവിധ ഭാഗത്തു നിന്നുള്ള ശാസ്ത്രജ്ഞർ അതീവ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ ചന്ദ്രഗ്രഹണത്തെ കാത്തിരിക്കുന്നത്. ലോകമെമ്പാടും ഈ വർഷം സംഭവിക്കുന്ന രണ്ടാമത്തെ ചന്ദ്രഗ്രഹണമാണിത്. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുകയും ചന്ദ്രനിൽ നിഴൽ വീഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കാറ്. ഇത് സാധാരണയായി ചന്ദ്രനെ ഇരുണ്ടതാക്കാറുമുണ്ട്. ചിലപ്പോൾ ചന്ദ്രനെ ചുവപ്പ് കലർന്ന നിറമായിരിക്കും. തെളിഞ്ഞ കാലാവസ്ഥയും സമയവും അനുസരിച്ച് ചന്ദ്രഗ്രഹണം സാധാരണയായി എല്ലായിടത്തും ദൃശ്യമാവുകയുണ്ടാവും. എന്നാൽ ഈ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല. യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നുള്ള ആളുകൾക്ക് ഈ ചന്ദ്രഗ്രഹണം അത് കാണാൻ അവസരം ലഭിക്കും. പൗർണമിയിൽ മാത്രം അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. എന്താണ് ചന്ദ്രഗ്രഹണം എന്ന് നോക്കാം. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുന്നതാണ് ഗ്രഹണം. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് ചന്ദ്രഗ്രഹണം. പൂർണ്ണ ചന്ദ്രദിനത്തിലാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുക. ഭ്രമണപഥത്തിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സ്ഥിതിയിലാണ് ചന്ദ്രൻ. അതിനാൽ തന്നെ വലിപ്പം കുറഞ്ഞ പൂർണ്ണ ചന്ദ്രനാണ് ആകും അനുഭവപ്പെടുക. പൗർണമി ദിവസം ഭൂമി ഇടയിലും സൂര്യൻ, ചന്ദ്രൻ എന്നിവ ഇരുവശത്തുമായി ഏകദേശം നേർരേഖയിൽ വരുന്നു. ഈ അവസരത്തിൽ ചന്ദ്രനിൽ പതിക്കേണ്ട സൂര്യപ്രകാശത്തെ ഭൂമി തടയുകയും ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലാവുകയും ചെയ്യും. ഇപ്രകാരം ചന്ദ്രൻ ഭൂമിയുടെ നിഴലിനുള്ളിലാകുന്നതാണ് ചന്ദ്രഗ്രഹണം എന്ന പ്രതിഭാസം. എന്നാൽ എല്ലാ പൗർണമിയിലും ചന്ദ്രഗ്രഹണം സംഭവിക്കാറില്ല. കാരണം ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ഇവ കൃത്യം നേർരേഖയിൽ വന്നാൽ മാത്രമാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കാറ്. ചന്ദ്രഗ്രഹണം നിരീക്ഷിക്കുന്നത് സുരക്ഷിതമാണോ എന്ന ചോദ്യം എപ്പോഴും ഉയരാറുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം നിരീക്ഷിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതമാണ്. ചന്ദ്രന് സ്വന്തമായി പ്രകാശമില്ല. സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുകയാണ് ചന്ദ്രൻ ചെയ്യുന്നത്. ചന്ദ്രനിൽ നിന്നുള്ള വെളിച്ചം വളരെ തീവ്രത കുറഞ്ഞതും ദോഷകരമല്ലാത്തതുമാണ്. ഗ്രഹണ സമയത്ത് അതിന്റെ തീവ്രത വീണ്ടും കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ ചന്ദ്രഗ്രഹണം കാണുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതേസമയം ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്ന അതിഭീമൻ ചിഹ്നഗ്രഹമായ 2024 ഓയൻ ഭൂമിക്കരികിലേക്ക് എന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. 2 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുള്ള ചിഹ്നഗ്രഹമാണ് ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുന്നത്. സെപ്റ്റംബർ 15, അതായത് നാളെയാണ് ഇത് ഭൂമിക്ക് അടുത്തുകൂടി കടന്നു പോവുക. ഇതിന്റെ സഞ്ചാരപാത നിലവിൽ നിരീക്ഷിച്ചു വരികയാണ്. ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യത കുറവാണെങ്കിലും നാസ കനത്ത ജാഗ്രതയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത്. 720 അടി വ്യാസമുള്ള ചിഹ്നഗ്രഹമാണിത്. മണിക്കൂറിൽ 25,000 മൈൽ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം. ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും 620,000 മൈൽ അകലമുണ്ടാകും. 2024 ONനും ഭൂമിയും തമ്മിൽ, ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ 2.6 ഇരട്ടി വരും ഈ അകലം. എങ്കിലും 2024 ON ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയിൽ വരുന്ന നേരിയ വ്യതിയാനം, നേരിയ വ്യത്യാസം പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഭൂമിക്ക് സൃഷ്ടിക്കും. എന്നതിനാൽ തന്നെ നാസ കടുത്ത ജാഗ്രതയിലാണ്. നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊഫഷണൽ ലബോറട്ടറിയാണ് 2024 ഓൺ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത പിന്തുടരുന്നത്. ഇതിനായി അത്യാധുനിക ഒപ്റ്റിക്കൽ ടെലസ്കോപ്പുകളും റഡാറുകളും ഉപയോഗിക്കുന്നു. 2024 ഓണിന്റെ വലിപ്പം, ആകൃതി, ഘടന തുടങ്ങിയവയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവഴി ജെറ്റ് പ്രൊഫഷണൽ ലബോറട്ടറിക്ക് കഴിയും. 2024 ഓണിനെ കുറിച്ച് പഠിക്കുന്നതിന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും നാസയുമായി സഹകരിക്കുന്നുമുണ്ട്.